റബ്ബർ പരുവത്തിൽ, അതായത് പെട്ടെന്ന് എന്താ പറയുക, ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിലോട്ട് സാധനം റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട്. കൂട്ടുകാരെ, നമ്മുടെ ഐറ്റം ദേ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരെ, നമ്മൾ റവ എടുത്തിട്ടുണ്ട്. ഈ റവയ്ക്കകത്ത് നമ്മൾ എണ്ണയോ കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട, വറുത്ത റവയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ ആ തണുപ്പൊന്ന് മാറ്റി ഒന്ന് ചൂടാക്കി എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയൊരു ബ്രൗൺ കളർ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം എണ്ണയൊന്നും ഇല്ലാത്തതുകൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ റവ ജസ്റ്റ് ഒന്ന് ആയിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള പരിവായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ അകത്തോട്ട് പച്ചവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ റവയിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനെ നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു പാകത്തിന് നിങ്ങൾ എടുക്കുന്ന റവ എന്തോരാണോ അതിനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള രീതിയിൽ വെള്ളം കൊടുക്കുക. ഇച്ചിരി കൂടിപ്പോയാലും പേടിക്കണ്ട കേട്ടോ, റവയായതുകൊണ്ട് നമുക്കതിനെ കുറുക്കിയെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ കുറച്ച് ഉപ്പും കൂടെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട്. ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിനെല്ലാം നല്ല കുഴമ്പ് വരുവായിട്ടുണ്ട്. ഇപ്പോൾ ശകലം കൂടെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം ഉപ്പുമാവിൻ്റെ ഒരു പരുവെന്ന് പറയാം. ഉപ്പുമാവ് ചേർക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ പയ്യെ അങ്ങോട്ട് മാറ്റിയേക്കാം. സാധാരണ എടുക്കുന്ന വാഴയിലാണ്, നമ്മളൊരു വ്യത്യാസത്തിനും എളുപ്പത്തിനും വേണ്ടിയിട്ട് ചേമ്പലയാണ് എടുത്തേക്കണേ. കാരണം ഇതിനൊരു ഗുണമുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഗുണമല്ല, ചേമ്പലയാകുമ്പം പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല, നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ റവ എടുത്ത് വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, തണുക്കാനാണ്. തണുത്ത് കഴിയുമ്പോഴത്തേനും അത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യെ പറ്റും, അല്ലെ സമയക്കുറവുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ള ആൾക്കാർക്ക് ഒരു 2 തുള്ളി എണ്ണ കയ്യിലോട്ടും തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മളിതങ്ങ് തുടങ്ങിയേക്കുവാണ്. ചെറിയ ഉരുളയായിരിക്കണം കേട്ടോ, ഒരുപാട് വലിയ ഉരുള എടുക്കരുത്. അപ്പോൾ നമ്മൾ ഉപ്പ് കൂട്ടി എടുത്തേക്കണം. ഇതിനെ നമ്മളിങ്ങനെ ചെറിയ ഒരു ഇതായിട്ട് ഉരുട്ടി അങ്ങ് എടുക്കുക. അപ്പോൾ ഉരുട്ടി തന്നെ എടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഏത് രീതി വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഇപ്പോൾ പിടിയും കോഴിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചൊക്കെ വളരെ ഈസി ആയിട്ട് ഈ സംഭവം ചെയ്തെടുക്കാൻ പറ്റും. ഉണ്ടോ, നല്ല ഉരുളയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊരു ചേമ്പല എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ വെച്ചു. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ബോൾസ് അവസാനത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ഉള്ളി അരിഞ്ഞെടുക്കുക, പിന്നെ അതിൻ്റെ കൂടുതൽ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുക്കുക, പിന്നെ ഒരു സ്വല്പം പച്ചമുളക് എടുക്കുക, പിന്നെ 2 കറിവേപ്പില. ഇത്ര സാധനമാണ് നമുക്ക് മെയിനായിട്ടും വേണ്ട ഇൻഗ്രീഡിയൻ. കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. തീ നമ്മൾ ഇച്ചിരി കുറച്ച് വെച്ച് എന്നിട്ട് നമ്മൾ ശകല എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ആ എണ്ണ ഒരുമാതിരി ചൂടായി വന്നപ്പോഴത്തേനും ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങൾ ഇതുണ്ട്. കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്, 2-3 മല്ലി എടുത്തിട്ടുണ്ട്, അത് ഉണക്കി ശകല ഉലുവ എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇതിനുള്ളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങൾ, അതായത് ഉള്ളി, അതുപോണക്ക് കാന്താരിമുളക്, പിന്നെ അതുപോണക്ക് ഇഞ്ചി, ഇത്ര സാധനങ്ങൾ നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 5 മിനിറ്റ് മാത്രം എടുക്കണ ഒരു ഈസി കുക്കിംഗ് എന്ന് പറയും. ഈ സാധനത്തിന് നമ്മൾ വേറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരിടാനുള്ള അവകാശം നിങ്ങൾക്ക് വിട്ട് തന്നിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം, ഒരു ബാച്ചിലേഴ്സ് കുക്കിംഗ് എന്ന പോലെ വീട്ടിലാരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു, അവരെയും കൂട്ടുകയും ചെയ്യാം, ഒരു 5 മിനിറ്റിൽ പരിപാടി തീരുകയും ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രഷ് ആയിട്ട് ചൂടോടെ അവർക്ക് കൊടുക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ള ഐറ്റം, ക്രഷ്ഡ് ചില്ല അല്ലെങ്കിൽ ഇടിച്ച മുളക്, അതിനെ നമ്മൾ ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ചുമയ്ക്കാനും തുമ്മാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. കുറച്ചുകൂടെ എണ്ണ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ കൂട്ടുകാരെ, ഇളക്കി നമ്മുടെ സാധനങ്ങൾ റെഡിയായി വന്നിട്ടുണ്ട്. അത്യാവശ്യം എണ്ണ കുളിച്ചെന്ന് പറഞ്ഞ പരുവത്തിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ഉരുട്ടി വെച്ചേക്കണം നമ്മുടെ റവയുണ്ട ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു പൊടിക്ക് ഉപ്പുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ എടുത്ത് വെച്ചേക്കണം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്വല്പം എണ്ണ കൂടെ നമ്മളങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ സാധനം മൂത്ത് നല്ല കളറിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഐറ്റം വേണ്ട നല്ല ഒരു റബ്ബർ പരുവത്തിൽ, അതായത് പെട്ടെന്ന് എന്താ പറയുക, ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിലോട്ട് സാധനം റെഡിയായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു വാഴയിലെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഐറ്റം ദേ റെഡി ആയിട്ടുണ്ട്. പൊളി സാധനമാണോ അല്ലയോ എന്നുള്ളത് ഇതുണ്ടാക്കി എന്നെ ഈ ഐറ്റം ഉണ്ടാക്കാൻ പഠിപ്പിച്ച പാർട്ടിയാണ് കേട്ടോ ആശൻ. അപ്പോൾ ആശാൻ കഴിച്ചിട്ട് പറയും എങ്ങനെയുണ്ടെന്നുള്ളത്.
എന്നിട്ട് നിങ്ങളും എങ്ങനെയുണ്ട്? ആശാന്റെ ഭാഗത്ത് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് കിട്ടിയത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി നോക്കിയിട്ട് ഈ റൈറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കാണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് ഈ ഒരു കുക്കിംഗ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവരിലോട്ടൊക്കെ സമയം പോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുകൊണ്ട് നല്ല അടിപൊളി കുക്കിങ്ങുകളും അതുകൊണ്ട് നല്ല കിടിലെ യാത്രകളൊക്കെ കാണാനായിട്ട്, നാടൻ യാത്രകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.